നമസ്കാരം. പി ടി തോമസിന്റെ നിലപാടിനിപ്പോൾ ജയ് വിളിക്കുന്നുണ്ട്. അതേ കോൺഗ്രസ്സുകാർ മറുസൈഡിൽ നോക്കിയാൽ ശശി തരൂർ എടുക്കുന്ന നിലപാടിനെ തെറി വിളിക്കുന്നു. എന്ത് തരം രാഷ്ട്രീയമാണ്? പി ടി തോമസിന്റെ നിലപാട് ഒരുപക്ഷെ 2015 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ നിലപാടിന് എതിരായിട്ട് തീരുമാനം കൈക്കൊണ്ട് ഇടുക്കിയിൽ മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവസരത്തെ അന്ന് കോൺഗ്രസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം അത് 2021 ഡിസംബറിൽ എത്തുമ്പോൾ അന്ന് പി ടി തോമസ് സ്വീകരിച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യം ആ നിലപാട് ശരിയാണെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെടാൻ കാലങ്ങൾ എടുത്തു എന്നുള്ളതാണ് വസ്തുത. അതേപോലെയാണ് ഇപ്പോൾ ശശി തരൂർ. ശശി തരൂർ പാർട്ടിക്ക് വിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തോളിൽ കുതിര കയറുന്നത്. പക്ഷേ വ്യക്തിയെ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ നിലപാടുകൾ കൊണ്ടാണ്. ആ നിലപാടുകൾ കാലത്തിനൊപ്പം ചേർന്ന് നിൽക്കുമെന്നുള്ള വസ്തുത പി ടി തോമസ് ഒരു കാലത്ത് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തിയതാണ്. വെറുതെ രാഷ്ട്രീയം കളിക്കലല്ല നിലപാട്. അന്ന് നിങ്ങൾ രാഷ്ട്രീയം കളിച്ചു. ഇടുക്കി രൂപതയ്ക്കൊപ്പം നിന്ന് പി ടി തോമസിന്റെ ശവമഞ്ചൻ ജീവിച്ചിരിക്കെ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന തലത്തിൽ അദ്ദേഹത്തിന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് ഈ പറയുന്ന രൂപതയും അല്ലെങ്കിൽ പള്ളിക്കാരൊക്കെ നടന്നപ്പോൾ കോൺഗ്രസ്സുകാർ എന്ന അദ്ദേഹത്തിന്റെ നിലപാടിനൊപ്പമല്ല നിന്നത്. കോൺഗ്രസ്സുകാർ നിന്നത് ഈ പള്ളിക്കാരും പട്ടക്കാരുടെ ഒപ്പമാണ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അന്ന് കസ്തൂരിരംഗൻ നടപ്പിലാക്കണമെന്ന ആവശ്യം, കസ്തൂരിരംഗൻ ഗാഗിൾ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യം അദ്ദേഹം പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവാൻ ഇത്രയും കാലമെടുത്തു. അതുപോലെയാണ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശശി തരൂർ എടുത്തിരിക്കുന്ന തുറന്ന നിലപാട്. ലോകം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കിണറ്റിൽ വീണ കുറെ കോൺഗ്രസ്സുകാരുണ്ട്. ഇതാണ് ലോകമെന്ന് കാണുക. ഒരു സംസ്ഥാനം ഒരു പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കാൻ തയ്യാറാക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ കണ്ടിട്ടല്ല പദ്ധതി നടപ്പിലാക്കേണ്ടത്. കാര്യം 10 വർഷങ്ങൾക്കപ്പുറം നിങ്ങളുടെ ഈ നേതാക്കന്മാർ എത്ര പേര് ജീവിച്ചിരിക്കുമെന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടത് 50 വർഷങ്ങൾക്കപ്പുറമുള്ള തലമുറ അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട് എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. അതാണ് ഒരു വ്യക്തിയുടെ സാമാന്യബോധവും ദീർഘവീക്ഷണവും എന്ന് പറയേണ്ടി വരികയാണ്. ആ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കലാണ് സിൽവർ റെയിൽ പദ്ധതി എന്ന് പറയേണ്ടി വരുന്നത്. കേരളത്തിൽ അനുദിനം റോഡുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ എത്രമാത്രം അത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഓരോ ഗതാഗത കുരുക്ക് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ നോക്കിയാൽ മതി. അപ്പോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിന്ന് ഈ നാട് 50 വർഷത്തേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇന്നത്തെ സംവിധാനമല്ല, ഒരുപക്ഷെ ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല. അന്നും ഭൂമി ചുരുങ്ങി ചുരുങ്ങി വരുന്നൊരു അവസ്ഥ ഉണ്ടാകും. റോഡ് വികസനം എല്ലാ കാലവും ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ ശാശ്വതമായ ഒരു പരിഹാരം വേണമെങ്കിൽ അതിന് ദീർഘവീക്ഷണത്തോടെയുള്ള ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ ആൾക്കാരുടെ യാത്രകൾ സുഗമമാക്കാൻ വേണ്ട പദ്ധതികൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ശശി തരൂരിന് സാമാന്യ ബോധമുണ്ട്. തിരുവനന്തപുരത്തെ ബാഴ്സലോണ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പല്ലിളിച്ചവരാണ്. കാര്യം ഒരാളുടെ കാഴ്ചപ്പാടാണ് അയാളുടെ അഭിപ്രായമായി പുറത്തേക്ക് വരുന്നത്. ആ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തന്റെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് വിട്ടുവീഴ്ച ചെയ്യാതെ താൻ പറഞ്ഞ നിലപാട് ഇതാണ് അതിൽ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോ അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരനായിരിക്കണം. കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. എന്ത് മണ്ടത്തരം ഞങ്ങൾ പറഞ്ഞാലും അതിനെ പിന്താങ്ങണം, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ പുറത്താക്കിക്കളയെന്നൊക്കെയുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു, എല്ലാ കാലത്തും നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടും. ശശി തരൂർ എന്ന് പറഞ്ഞു വെച്ച നിലപാട് ഈ സമൂഹം കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ നിലപാട് കാലത്തിനൊത്ത് സഞ്ചരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം പി ടി തോമസിലൂടെ നിങ്ങൾ കണ്ടിട്ടും പഠിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോഴും സാധ്യതാ പഠനം നടക്കുന്ന ഡി പി ആർ പുറത്തു വന്നിട്ടുള്ള ഒരു പദ്ധതിയുടെ അത് വന്നാൽ ഈ നാടിന് 10 വർഷങ്ങൾക്കപ്പുറം എന്ത് ഗുണമുണ്ട്? അല്ല, എല്ലാ കാലത്തും ഈ നാട് ഇങ്ങനെ മതി, ഈ റോഡ് മതി, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോയാൽ മതി, കടം വന്നുകൂടും, ഈ പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ ലാഭമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെന്ന് നിങ്ങൾ സ്വപ്നം കാണാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. കെ എസ് ആർ ടി സി പോലൊരു സംവിധാനം ഇപ്പോഴും നഷ്ടത്തിലാണ് ഓടുന്നത്. അത് നാളെ അന്ന് നിർത്തിക്കളയാൻ പറ്റും? നിർത്തിക്കളയാൻ പറ്റില്ല. സാധാരണക്കാർ ആശ്രയിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അവരുടെ യാത്രകൾ എല്ലാ കാലത്തും ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ മൂഢന്മാരാണെന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. അവിടെയാണ് തരൂർ ശരിയാണെന്ന് പറയേണ്ടി വരുന്നത്. തരൂറിന്റെ നിലപാട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. എത്ര തെറിവിളിച്ച് അധിക്ഷേപിച്ചാലും അതിനെ അംഗീകരിക്കുന്ന കാലം വരും. പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് ഇടതുപക്ഷമെന്നാണ്.
നയിക്കുന്ന നേതാവിന്റെ പേര് പിണറായി എന്നാണ്. നിങ്ങൾ ഇനി എത്ര ആടി പൊളിച്ചാലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആംബിയർ കാട്ടിട്ടുള്ള വ്യക്തിയാണ് പിണറായി എന്ന് പറയുന്നു. അദ്ദേഹം അത് ചെയ്യുമെന്നും അത് ഈ നാടിന് ഗുണമുണ്ടെന്നും തരൂറിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തരൂർ ലോകം കണ്ട അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ 18 പേർ ഒപ്പിട്ട ആ കടലാസിൽ ഒപ്പിടാനായിട്ട് അദ്ദേഹം തയ്യാറാകാത്തത്. അദ്ദേഹം ഡി പി ആർ കാണട്ടെ, കാര്യങ്ങളെ പഠിക്കട്ടെ, എന്നിട്ട് അത് ഈ നാടിന് വേണ്ടിയാണെന്ന് തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ നിങ്ങളുടെ 18 പേരുടെ അഭിപ്രായങ്ങൾ വേണ്ടെങ്കിലോ ഈ സമൂഹത്തിന് അത് കേൾക്കേണ്ട കാര്യമില്ല. ഈ അകക്കാമ്പുള്ള വ്യക്തിയെ കേൾക്കാൻ എല്ലാ കാലത്തും സമൂഹം തയ്യാറാകും. അതിന്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണ്, ശശി തരൂർ എടുത്ത നിലപാട് ഒരു പക്ഷേ ഒരു പ്രോഗ്രസീവ് ചിന്തയാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ കോൺഗ്രസിന്റെ 18 എം പിമാരുടെ വാക്കുകൾക്ക് ഒരു വിലയും ഈ സമൂഹം കൽപ്പിക്കാൻ പോകുന്നില്ല. കാര്യം നാളെ ഒരു പക്ഷേ നെടുമ്പാശ്ശേരിയുടെയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഈ പാർട്ടിയെ അധിക്ഷേപിക്കുമ്പോൾ അവരെടുത്ത നിലപാടിനെ നാളെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് പഴയ കഥകൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന അതേ അവസ്ഥ സംജാതമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തരൂർ ശരിയാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. പി ടി തോമസിനെ ഇപ്പോൾ നിങ്ങൾ ജയ് വിളിക്കുമ്പോൾ അന്ന് അധിക്ഷേപിച്ച നിങ്ങൾക്ക് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നതുപോലെ തരൂറിനെയും ഒരു കാലത്ത് നിങ്ങൾക്ക് തുറന്ന മനസ്സാൽ അംഗീകരിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിലനിൽക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാരോട് വിനീത പുരസരം പറയാൻ ആഗ്രഹിക്കുകയാണ്.